പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസി വിഷയത്തിലെ ഡിപ്രീസിയേഷൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ 6 ലക്കങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 ലക്കത്തിൽ തിയറി പാർട്ടും ഇതുമായി ബന്ധപ്പെട്ട തിയറികളും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷൻ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസുകളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച കൊണ്ട് 7-ാമത്തെ ലക്കത്തിൽ, ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 പബ്ലിക് എക്സാമിന് മുമ്പ് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഇല്ലസ്ട്രേഷൻ, അതിൻ്റെ സോൾവിങ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇല്ലസ്ട്രേഷൻ 5 എന്ന സെഷനാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മെഷീനറി അക്കൗണ്ട് എന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ കാൽക്കുലേഷൻ ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ, അതായത് ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷൻ നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തു, ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എത്രയാണ് അതിൻ്റെ എമൗണ്ട് കണ്ടെത്തുന്നതാണ് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും A to Z ജാനകം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ലക്കത്തിലേക്കും ക്ലാസ്സിലേക്കും സ്വാഗതം. ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അത് 27-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ 7-ന്നേ ഉള്ളൂ, പക്ഷേ 27-ത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, വിജീഷ് പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി. ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, പല സമയങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പല രീതിയിലും വരും, എന്തായാലും ഒരു ഫിക്സഡ് അസറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഹാൻഡ് മെഷീനറി എന്നാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ മെഷീനറി എന്ന് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കും, ചിലപ്പോൾ പ്ലാന്റ് മാത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി ഓൺ 1st April 2010 ഫോർ ₹7 lakhs ആൻഡ് സ്പെൻഡ് ₹20,000 ഫോർ ഇറ്റ്സ് റിപ്പയർ ചാർജ് ആൻഡ് ₹10,000 ആസ് ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ ചാർജ്. ഓക്കെ, ഇവിടെ 2 എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആൻസിലെ അതുമായി ബന്ധപ്പെട്ട കണക്ഷനായി കണക്റ്റഡ് ആയിട്ടുള്ള 2 എക്സ്പെൻസുകൾ കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദിസ് മെഷീനറി ഈസ് 8 years. യൂസ്ഫുൾ ലൈഫ്, ഐ എഫക്റ്റീവ് ലൈഫ് ഓഫ് ദി മെഷീനറി 8 years ആണ്, 8 വർഷമാണ്. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 8 years ഈസ് എസ്റ്റിമേറ്റഡ് ₹80,000. ഇതിൻ്റെ സാൾവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, 8 വർഷത്തിന് ശേഷമുള്ള സ്ക്രാപ്പ് വാല്യൂ 80,000 ആണ്. ദെൻ ഡ്രോ അപ്പ് മെഷീനറി അക്കൗണ്ട് ഫോർ ദ 1st 4 years എൻഡിങ് 31st March അണ്ടർ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്, സാധാരണ കഴിഞ്ഞ ഇൻഡസ്ട്രേഷനിലൊക്കെ നമുക്കെന്താണ് ഡിപ്രീസിയേഷൻ റേറ്റ് ഡിപ്രീഷ്യേറ്റ് അല്ലെങ്കിൽ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഇസ് പ്രൊവൈഡായിട്ട് 10% എന്നൊക്കെ തന്നിരുന്നു. പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് തന്നെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നിട്ടില്ല, പകരം നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ ആനുവൽ എമൗണ്ട്, അതായത് നമ്മൾ സാധാരണ എന്താണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മളെന്താണ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണാറാണ് പതിവ്. ഓക്കെ, എന്നിട്ട് ആ ഡിപ്രീസിയേഷൻ എമൗണ്ടാണ് നമ്മളെന്താ എഴുതാറുള്ളത്, മെഷീനറി അക്കൗണ്ടിൽ എഴുതാറുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് ആ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് തന്നിട്ടില്ല, പകരം നമുക്ക് എന്താ തന്നിട്ടുള്ളത്, മെഷീനറിയുമായി ബന്ധപ്പെട്ട കോസ്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റീവ് ലൈഫ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ സാൾവേജ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് മുമ്പൊരു ലക്കത്തിൽ, നമ്മൾ എന്ത് ചെയ്യണം ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാണും, ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കാണണം ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ആ എമൗണ്ട് കണ്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വരയ്ക്കുന്നു. അത് 4 വർഷത്തേക്കാണ് വേണ്ടത് അല്ലേ, ഞാൻ സാധാരണ സൂചിപ്പിക്കുന്ന തന്നെ 4 വർഷത്തേക്കാണ് വേണ്ടത്. എന്നാണ് അക്കൗണ്ട് ബുക്കുകൾ ക്ലോസ് ചെയ്യുന്നത്, 31st March എവരി ഇയർ, 31st March എല്ലാ വർഷവും 31st March ഇത് ക്ലോസ് ചെയ്യുന്നത്. മെഷീനറി പർച്ചേസ് ചെയ്ത ഡേറ്റ് 1/4/2010 1st April 2010 വാങ്ങിയിട്ടുള്ളത്. ഇനി ഏത് മെത്തേഡ് അനുസരിച്ചാണ് ഇവിടെ പറയുന്നത്, ഏതാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെയ്യുക, ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, ഇത് വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കാണണം. അതിനുള്ള ഇക്വേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷനാണെന്ത്, ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് അല്ലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി മെഷീനറി മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൾവേജ് വാല്യൂ
ഡിവൈഡ് ബൈ എഫക്റ്റീവ് ലൈഫ് അല്ലെ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി മെഷീനറി അസറ്റ്. അപ്പോൾ ഒ സി മൈനസ് എസ് വി ഡിവൈഡ് ബൈ ഇ എൽ, ഇങ്ങനെയാണ് ഞാൻ അവിടെ മുമ്പ് ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഷോർട്ട് ഫോമായിട്ട് ഡിപ്രീസിയേഷൻ ഈസ്ക്വൽ ടു ഒ സി മൈനസ് എസ് വി ഡിവൈഡ് ബൈ ഇ എൽ. അപ്പോൾ ഇതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കണം, എങ്കിലേ ഷോർട്ട് ഫോം ഉപയോഗിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ കോസ്റ്റ് കണ്ടെത്തണം. ഒറിജിനൽ കോസ്റ്റ് ഇനി ഇത് ഇതിന് നമ്മൾ ഇതിൻ്റെ എമൗണ്ടുകൾ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യണം, ഈ ഇക്വേഷൻ്റെ എമൗണ്ടുകൾ അപ്ലൈ ചെയ്യണം. ഈസിക്കൽ ടു താഴട്ടെ, ഈസിക്കൽ ടു എന്നാണ് ഒറിജിനൽ കോസ്റ്റ്. ഒറിജിനൽ കോസ്റ്റ് എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഞാൻ നമ്മൾ കഴിഞ്ഞ ഇല്ലസ്ട്രേഷനിൽ സൂചിപ്പിച്ച പോലെ എന്താണ് പർച്ചേസിംഗ് പ്രൈസ് എത്രയാണ്, 7 lakhs ആണ്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചെലവുകൾ, കണക്റ്റഡ് എക്സ്പെൻസുകൾ ഉണ്ട്. അതിന് വേണ്ടി എന്താണ് 20,000 റിപ്പയർ ചാർജും 10,000 ഇൻസ്റ്റലേഷൻ ചാർജും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 7 lakhs പ്ലസ് 20,000 പ്ലസ് 10,000. അപ്പോൾ എത്ര 20,000 30,000 പ്ലസ് 7 lakh, എത്ര 7,30,000. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്, 7,30,000. ഇത് പ്രദേശത്തേക്ക് അത് നമ്മൾ കഴിഞ്ഞ ഇൻഡസ്ട്രേഷനിലൊക്കെ അല്ലേ, നമ്മളെ മെഷീനറി അക്കൗണ്ടിൽ എന്താണ് ഇൻസ്റ്റലേഷൻ ചാർജ് റിപ്പയർ ചാർജ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ അല്ലേ ഒറിജിനൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ എഴുതി ആഡ് ചെയ്തു എന്നർത്ഥം. ഇനി മൈനസ് ഇനി എന്താണ് സ്ക്രാപ്പ് വാല്യൂ, സാൾവേജ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ കോസ്റ്റിൽ എത്ര വരുന്നുണ്ട് അല്ലേ, സ്ക്രാപ്പ് വാല്യൂ 8 years ശേഷം എത്രയാണ്, 80 rupees. അപ്പോൾ മൈനസ് 80,000 മൈനസ് 80,000 ദെൻ ഡിവൈഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. എഫക്റ്റീവ് ലൈഫ് ഇവിടെ പറയുന്നുണ്ട് എത്രയാണ്, 8 years എന്നാണ്, 8 years ആണ്, 8 വർഷമാണ് 8. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ വാല്യൂസ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഈസിക്കൽ ടു അതിനുശേഷം 7,30,000 80,000 മൈനസ് ചെയ്താൽ എത്രയാണ്, 6,50,000 ഡിവൈഡ് ബൈ 8 ഈസിക്കൽ ടു എത്ര കിട്ടും, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 81,250. ഇതാണെന്ത് ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കാണുന്നത് നമ്മളാണ് പിന്നെ ഇനി വരുന്ന ഒരു ഇല്ലസ്ട്രേഷൻ നമ്മളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു, ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിന് 2 marks ഇതേപോലെ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടി മാത്രം ചോദ്യം ചോദിക്കാറുണ്ട്. ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് തരും. ഇവിടെ അവസാനം നമ്മളെന്താണ് മെഷീനറി അക്കൗണ്ട് വരക്കാൻ പറഞ്ഞു എന്നുള്ളൂ മാത്രമേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ ആദ്യം എന്താണ് മുന്നോടിയായിട്ട് ഇത് നമ്മൾ കണ്ടെത്തി. പരീക്ഷയ്ക്ക് ഇത് മാത്രം കണ്ടെത്താൻ, മെഷീനറി അക്കൗണ്ട് വരക്കാനല്ല, ഇത് മാത്രം കണ്ടെത്താൻ വേണ്ടി 2 marks ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കെന്താണ് ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മെഷീനറി അക്കൗണ്ട് വരക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ് മെഷീനറി അക്കൗണ്ട് വരക്കണം. നമ്മൾ മെഷീനറി അക്കൗണ്ട് വരച്ച് കഴിഞ്ഞു ഹെഡിങ് കൊടുത്ത് മെഷീനറി അക്കൗണ്ട് അല്ലേ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എഴുതാനുള്ള കോളംസ് പ്രൊവൈഡ് ചെയ്തു. ഇനി സാധാരണ കഴിഞ്ഞ ഇല്ലസ്ട്രേഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ നിന്ന് ഇതിലേക്ക് വേണ്ട ഐറ്റംസുകളെല്ലാം ഇതിലേക്ക് എൻറ്റർ ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് മെഷീനറി പർച്ചേസ് ചെയ്ത എമൗണ്ട് ആദ്യം മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എൻറ്റർ ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സെയിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് അല്ലേ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് ആണ് റേറ്റാണ് തരാറുള്ളത്, അതനുസരിച്ച് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാറാണ് പതിവ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്കെന്താണ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടെത്താനുള്ള ഐറ്റംസ് തന്നിരുന്നത്, അതനുസരിച്ച് നമ്മൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടെത്തി കഴിഞ്ഞു. അതത്രയായിരുന്നു 81,250. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഡിപ്രീസിയേഷൻ എമൗണ്ട് 81,250 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു മെഷീനറി പർച്ചേസ് ചെയ്ത ഡേറ്റ് നമ്മൾ ആദ്യം എൻറ്റർ ചെയ്യുന്നു, 1 April 2010 അല്ലേ. എന്താ ക്വസ്റ്റ്യൻ ആണോ, 1 April 2010 ആണ് മെഷീനറി പർച്ചേസ് ചെയ്തത്. അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ നമ്മളെന്താണ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുന്നു. ഓക്കെ, ഇവിടെ എത്രയാണുള്ളത്, 77 lakhs പ്ലസ് 20,000 പ്ലസ് 10,000 അല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് 7 lakhs പ്ലസ് 20,000 പ്ലസ് 10,000 എത്രയാണ്, 7,30,000. ഇതൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ, നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തി കാൽക്കുലേറ്റ് ചെയ്തതാണ് 7,30,000. അപ്പോൾ നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞു. അതുമായി ഇനി ആ വർഷത്ത് വേറെ ഐറ്റംസ് അഡീഷണൽ മെഷീനറി വാങ്ങിയൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വർഷം അക്കൗണ്ട് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് എന്നാണോ അന്നത്തേക്ക് ഡേറ്റ് എഴുതിയിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 April വാങ്ങിയത്, പക്ഷേ ലാസ്റ്റ് ശ്രദ്ധിക്കുക, മെഷീനറി എന്നാണ് അക്കൗണ്ട് ബുക്കുകൾ എന്നാണ് ക്ലോസ് ചെയ്യുന്നത്, 31 March എവരി ഇയർ ആണ്, എല്ലാ വർഷവും 31 March ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താണ് ക്ലോസിംഗ് ഡേറ്റ് എഴുതുന്നു 31 March 2011 അല്ലേ. 1 April 2010 തുടങ്ങി
അക്കൗണ്ടിങ് ഇയർ എന്നാണ് അവസാനിക്കുന്നത്? അടുത്ത മാർച്ച് 31st, ഏപ്രിൽ 1st തുടങ്ങി അടുത്ത മാർച്ച് 31st, അതായത് 31st March 2011. ഓക്കെ, അതിലേക്ക് നമ്മൾ ചെയ്യുന്നു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ആദ്യം ചാർജ് ചെയ്യണം. ഇവിടെ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് അതിങ്ങനെ, അതായത് ആ വർഷത്തിൻ്റെ പകുതി വെച്ചാണ് വാങ്ങിയത് അല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ചാണ് വാങ്ങിയതെങ്കിൽ എത്രയാണോ അത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റിലെ ഡിപ്രീസിയേഷനെ എമൗണ്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ 1 year മൊത്തത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എത്രയായിരുന്നു, എത്ര ഡിപ്രീസിയേഷൻ എത്ര നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ഇൻഡസ്ട്രേഷനിൽ നമ്മൾ പെർസെൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു, പക്ഷേ ഇവിടെ നമ്മൾ എമൗണ്ട് കണ്ടെത്തി കഴിഞ്ഞു, 81,250. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് ആയിരുന്നു 81,250. ഓക്കെ, ഇത് നമ്മൾ ഇന്ന് സാധാരണ ചെയ്ത പോലെ തന്നെ ഇരുന്നു ക്ലോസ് ചെയ്യുന്നു, ബാലൻസ് കണ്ടെത്തുന്നു. അതിന് വേണ്ടിയിട്ടെന്താണ്, സിംഗിൾ ലൈനായിട്ട് എമൗണ്ട് കോളം ക്ലോസ് ചെയ്തു അല്ലേ. ഡെബിറ്റ് സൈഡ് പർച്ചേസ് ചെയ്ത എമൗണ്ടാണ് ഏറ്റവും വലിയ എമൗണ്ട്, അതുകൊണ്ട് ആ എമൗണ്ട് തന്നെ രണ്ട് എമൗണ്ട് കോളത്തിലും എഴുതുന്നു. ഓക്കെ, സിംഗിൾ ലൈനായിട്ട് അണ്ടർലൈൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഡെബിറ്റ് സൈഡ് ഓക്കെയാണ്, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് എമൗണ്ട് ഇവിടെ കുറവ് വരുന്നുണ്ട്, ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തുന്നു, 7,30,000 നിന്ന് 81,250 മൈനസ് ചെയ്ത് ആ ഡിഫറൻസ് നമ്മൾ ഇവിടെ എഴുതുന്നു, 6,48,750. ഓക്കെ, അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ക്യാരിഡ് ഓൺ, ബാലൻസ് ക്യാരിഡ് എന്ന് എഴുതുന്നു. അപ്പോൾ ഈ വർഷത്തിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് തയ്യാറാക്കി കഴിഞ്ഞു. നമുക്ക് 4 വർഷത്തേക്കുള്ളതാണ് തയ്യാറാക്കാനത് അല്ലേ, 4 വർഷത്തേക്കുള്ള ഇതാണ് മെഷീനറി അക്കൗണ്ടാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യണം, അടുത്ത ഡേറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഇയറിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നെക്സ്റ്റ് ഡേറ്റിൽ നമ്മളെന്താണ് ബാലൻസ് ബ്രോഡ് ഡൗൺ, എമൗണ്ട് എത്ര, 6,48,750 എമൗണ്ട് എഴുതി കഴിഞ്ഞു. അതിനേരം അടുത്ത ഡേറ്റ് എഴുതുന്നു അല്ലേ, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആണ്, ഇതിൻ്റെ തൊട്ടടുത്ത ഡേറ്റ് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, ഇവിടെ 31st March 2011 ആണെങ്കിൽ അടുത്തതാണ് 1 April 2011, ആ എമൗണ്ട് ആ ഡേറ്റ് ഇവിടെ എഴുതുന്നു, 1 April 2011, അത് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കെന്താണ്, അഡീഷനായിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടെത്താൻ ചോദിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഐറ്റംസ് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്യുന്നൊന്നും പറയുന്നില്ല. ഇത് എമൗണ്ട് കണ്ടെത്തുക, നമ്മൾ 4 വർഷത്തേക്കുള്ള മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക, അത്രയേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ എമൗണ്ട് കണ്ടെത്തലായിരുന്നു ഇവിടെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ അഡീഷണൽ ആയിട്ട് ഐറ്റംസുകളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എഴുതുന്നു, ഈ അക്കൗണ്ട് ഇയറിൻ്റെ അവസാന എൻഡിങ് ഡേറ്റ് എഴുതുന്നു, എത്ര, 31st March 2012 അല്ലേ, 2011 ഏപ്രിലിൽ തുടങ്ങി 2012 31st March അവസാനിക്കുന്നു. ഓക്കെ, ഡിപ്രീസിയേഷൻ എമൗണ്ട് എഴുതുന്നു. ഈ ഇവിടെ ഡിപ്രീസിയേഷൻ ശ്രദ്ധിക്കുക, എന്താണ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ഫസ്റ്റ് കണ്ടെത്തി അതേ എമൗണ്ട് തന്നെയാണെന്ന് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ എമൗണ്ട് തന്നെ ഇവിടെ എഴുതുന്നു. ഓക്കെ, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് വ്യത്യാസം വരും, അതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് തന്നെ ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എന്താണ് ബാലൻസ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തരുന്നു ബാലൻസിംഗ് ബാലൻസ് എമൗണ്ട്, ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് സിംഗിൾ ആയിട്ട് ക്ലോസ് ചെയ്യുന്നു എമൗണ്ട് കോളം, ദെൻ ഈ എമൗണ്ട്, ഇതാണ് ബിഗ് എമൗണ്ട്, അതുകൊണ്ട് ഇതാണ് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് തന്നെ രണ്ട് സൈഡിലും എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. ദെൻ സിംഗിൾ ആയിട്ട് അവിടെ ആ വർഷത്തെ അത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ബാലൻസ് എമൗണ്ട് കാണുന്നു, ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ഈ വർഷത്തേത് കണ്ടെത്തുന്നു, ഡിഫറൻസ് കാണുന്നു, 6,48,750 നിന്ന് 81,250 മൈനസ് ചെയ്യുന്നു, എമൗണ്ട് എത്ര കിട്ടി, 5,67,500. ഓക്കെ, അതിനേരം നമ്മൾ ചെയ്തു ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നു അത് ബ്രോഡ് ഡൗൺ ചെയ്ത് അടുത്ത ഇയറിലേക്ക് എഴുതുന്നു, അടുത്ത ഡേറ്റിലേക്ക് എഴുതുന്നു, അടുത്ത ഇയറിലെ അടുത്ത ഡേറ്റിലേക്ക് എഴുതുന്നു. ഓക്കെ, ബാലൻസ് ബ്രോഡ് ഡൗൺ, എമൗണ്ട് എത്രയാണ്, 5,67,500, അതിവിടെ എഴുതുന്നു, 5,67,500. ഇനി അതിൻ്റെ നേരെ ഡേറ്റ് എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ തൊട്ടടുത്ത ഡേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ ഇവിടെ 12 ആക്കി മാറ്റുക, ബാക്കിയല്ല, 1 April സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 31st March 2012 കഴിഞ്ഞാൽ എത്രയാണ്, 1 April 2012. അപ്പോൾ 1 April 2012 ഡേറ്റും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇവിടെയും ഞാൻ ഇവിടെ സൂചിപ്പിച്ചാൽ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എന്താണ് ആ വർഷത്തെ എൻഡിങ് ഡേറ്റ് എഴുതുന്നു, 31st March 2013 ഡിപ്രീസിയേഷൻ എഴുതുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഐ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഇതേ ഡിപ്രീസിയേഷൻ എമൗണ്ട് തന്നെ, അതായത് നമ്മളിവിടെ കണ്ടെത്തിയ ഡിപ്രീസിയേഷൻ എമൗണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കോളത്തിൽ കൊടുക്കുന്നു, ചാർജ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് എമൗണ്ട് കാണുന്നു, ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് കാണുന്നു, അതിന് സിംഗിൾ ലൈനായിട്ട് എമൗണ്ട് കോളം ക്ലോസ് ചെയ്യുന്നു. അതിൽ താഴെ എന്താണ്, ഇല്ല, ബിഗ് എമൗണ്ട്, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് അത് തന്നെ രണ്ട് സൈഡിലും എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. അതിന് താഴെ സിംഗിൾ ലൈനായിട്ട് ആ വർഷത്തേത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ബാലൻസ്, ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് കാണണം,
5,67,500 എന്ന് എന്ത് ചെയ്യുന്നു 81,250 മൈനസ് ചെയ്യുന്നു. ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്, ബാലൻസ് എമൗണ്ട് എത്രയാണ്, 4,86,250. അത് നേരെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നു, ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ്. ഇപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തേക്ക് കണ്ടെത്തി അല്ലേ, ഒരു വർഷം, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഓക്കെ, നമ്മൾ ഫോർത്ത് ഇയർ, നാല് വർഷത്തെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വർഷത്തും കൂടെ നമുക്ക് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഈ ക്ലോസിംഗ് ബാലൻസ്, അതായത് 2013 ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ചെയ്യുന്നു, നെക്സ്റ്റ് ഡേറ്റിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്ത് തരുന്നു. ബാലൻസ് ബ്രോഡ് ഡൗൺ എമൗണ്ട് എത്ര, 4,86,250. 4,86,250 അതിവിടെ എഴുതുന്നു. അതിനേരം നെക്സ്റ്റ് ഡേറ്റ്, ഇവിടുത്തെ ക്ലോസിംഗ് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഡേറ്റ് എത്രയാണ്, 1 April 2013. അപ്പോൾ ഇവിടെ ഇരുന്നു 1 April 2013. മുമ്പ് സൂചിച്ച പോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എൻഡിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് എഴുതുന്നു 31 March 2014. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ എല്ലാം വൺ ഇയർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡിപ്രീസിയേഷൻ എഴുതുന്നു. എമൗണ്ട് സെയിം 81,250. മുമ്പ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്യുന്നു ഇനി ബാലൻസ് കണ്ടെത്തണം, ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്തണം. അത് നമ്മൾ ചെയ്യുന്നു എമൗണ്ട് കോളം സിംഗിൾ ലൈൻ ഇടുന്നു രണ്ട് വശത്തും. അതിനുശേഷം അല്ലേ ഈ എമൗണ്ട് ഡെബിറ്റ് സെയിൽ എമൗണ്ട് ആണ് ബിഗ് എമൗണ്ട്, അതുകൊണ്ട് നമ്മൾ നിന്നു ആ എമൗണ്ട് തന്നെ രണ്ട് വശത്തും എഴുതുന്നു. സിംഗിൾ ലൈൻ ഇട്ട് രണ്ടും ക്ലോസ് ചെയ്തിടുന്നു. ഓക്കെ, ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്തുന്നു. 4,86,250 നിന്ന് 81,250 മൈനസ് ചെയ്താൽ ആ ഡിഫറൻസ് എമൗണ്ട് ബാലൻസ് എമൗണ്ട് എത്രയാണ്, 4,05,000 എന്ന് കിട്ടുന്നു. അത് നേരം നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നാല് വർഷത്തേക്കുള്ള തയ്യാറാക്കാൻ പറഞ്ഞുള്ളത്, ആ നാല് വർഷത്തെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു അല്ലേ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. ഓക്കെ, ഇത് മതി. ഇനി ഞാൻ കഴിഞ്ഞുള്ള സെഷൻ സൂചിപ്പിച്ചോളൂ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഫിഫ്ത്ത് ഇയറിലേക്ക് വേണമെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതാം. എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഇതിവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുന്നു. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, മെഷീൻ അക്കൗണ്ട് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൗണ്ടറി ലൈൻ വരച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ. അപ്പോൾ ഇത് പ്രത്യക്ഷം നമുക്ക് ഉണ്ടായിരുന്ന എന്തായിരുന്നു, ഒന്നെന്താണ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടെത്തി, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു മെഷീനിൽ അക്കൗണ്ട് നാല് വർഷത്തേക്കുള്ളത് വരച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തുടർച്ചയോടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഒരു മുമ്പ് പ്രീവിയസ് ഇയർ, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 22nd ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് അല്ലേ. അതിന് ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എ കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹50,000 ഓൺ 13th June 2015. ഡേറ്റ് നോക്കണേ, ഒരു ഇടക്കാല അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇടയിലുള്ള ഒരു ഡേറ്റാണ് തന്നിട്ടുള്ളത്. 13th June 2015. ആ 13th June എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് അറ്റ് 10%. അപ്പോൾ ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇനി എമൗണ്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, റേറ്റ് വെച്ച് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഇനി അണ്ടർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഏത് മെത്തേഡാണ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്, നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡ് തന്നെയാണ്. ആൻഡ് അക്കൗണ്ട്സ് ക്ലോസ് 31st December. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെന്നാണ്, 31st December എവരി ഇയർ. അപ്പോൾ ശ്രദ്ധിക്കുക, January 1st തുടങ്ങി 31st December അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, പക്ഷേ മെഷീനറി വാങ്ങിയത് എന്താണ്, June 30. അപ്പോൾ എത്ര മാസമുണ്ടോ അതിനനുസരിച്ച് ഉള്ളത് ആണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട ടെക്നിക്ക് ഞാനെന്നാണ് മുമ്പ് ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ നിർബന്ധമായി ആ വീഡിയോ കാണാം. ഇതുമായി ബന്ധപ്പെട്ട മുമ്പ് ചെയ്ത ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട മുമ്പ് ചെയ്ത വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ഞാനെന്താണ് മുകളിലും കാണിക്കുന്നുണ്ട്, ഈ വീഡിയോ അവസാനം. അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തതുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ നിർബന്ധമായി നിങ്ങൾ കാണുക. ഓക്കെ, ആവശ്യമായ നോട്ട്സുകളൊക്കെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നത്. നമുക്ക് വേണ്ട എമൗണ്ടുകളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ നിന്ന് അഡീഷണൽ മെഷീനറി വാങ്ങിയതും ആ മെഷീനറി വിറ്റതൊന്നും പറയുന്നില്ല, സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് പ്രത്യക്ഷതിക. ഒന്ന്, ഷോ ദ മെഷീനറി അക്കൗണ്ട് അപ് ടു 31st December 2016. അപ്പോൾ 2015 ഇത് തുടങ്ങിയത്, അപ്പോൾ 2016 December 31st വരെയുള്ള മെഷീനറി അക്കൗണ്ട് വരക്കണം. അപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള മെഷീനറി അക്കൗണ്ട് വരക്കാനുണ്ട്. അതോടൊപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് ഡിപ്രീസിയേഷൻ്റെ രണ്ട് മെത്തേഡുകളുണ്ട്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നമ്മുടെ ഡിഫറൻസ് രണ്ട് റൈറ്റ് ടു പോയിൻറ്റ്സ് രണ്ട് ഡിഫറൻസുകൾ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരേ സമയം പ്രോബ്ലം ചോദിച്ചു, തിയറിയും ചോദിച്ചു. അപ്പോൾ ഇത് നമ്മുടെ വ്യത്യാസങ്ങൾ എന്നാണ് നമ്മളെന്താണ് പിന്നെ മുമ്പ് എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ഇതാണ്
ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇനി ഇതുമായി ബന്ധപ്പെട്ടതാണ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ലക്കത്തിൽ നമുക്കത് പരിചയപ്പെടാം, അതിൻ്റെ ഇല്ലസ്ട്രേഷനും ചെയ്യാം. അപ്പോൾ അതിൻ്റെ തുടർച്ചയെക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് അടുത്ത എന്താണ് എട്ടാമത്തെ വീഡിയോ, എട്ടാമത്തെ ക്ലാസ്സിൽ ഇല്ലസ്ട്രേഷൻ 6 ആറാമത്തെ ഇല്ലസ്ട്രേഷൻ എന്താണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പരിചയപ്പെടുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് അതിൽ നമ്മൾ ചെയ്യാനുള്ളതാണ് മെഷീനറി അക്കൗണ്ട് വരക്കണം. പക്ഷേ ആ ക്വസ്റ്റ്യൻ പ്രത്യേകം എന്താണ് പർച്ചേസ് ഓഫ് അഡീഷണൽ മെഷീനറി. ആ ക്വസ്റ്റ്യൻ എന്താണ് മെഷീനറി അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്ത എമൗണ്ടും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ഓൾഡ് മെഷീനറി വിറ്റതും ഉണ്ട്. അപ്പം നമ്മൾ ഇതുവരെ രണ്ട് മൂന്ന് ഇല്ലസ്ട്രേഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച കാര്യം ഒരൊറ്റ ഇല്ലസ്ട്രേഷനായിട്ട് ഒരൊറ്റ പ്രോബ്ലമായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളെന്താണ് അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന ഒരു ഇല്ലസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞു. ഓൾഡ് മെഷീനറി സെയിൽസ് ചെയ്യുന്ന സോൾഡ് ഓൾഡ് മെഷീനറി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇല്ലസ്ട്രേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് മുൻ വർഷം ചോദിച്ചതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ടാണത് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അധികം സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അടുത്ത വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.